അപ്പോൾ മട്ടൻ കറി ഉണ്ടാക്കാനായിട്ട് പോവാണ്. അപ്പോൾ മട്ടൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പം 1/4 കിലോ മട്ടൻ എടുത്ത് കഴുകി വൃത്തിയാക്കി കുക്കറിൽ വെച്ചിട്ടുണ്ട്. ഇതിനകത്തിലോട്ട് ഒരു 2-3 വെളുത്തുള്ളി അല്ലി, ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇത് ഞാൻ ചുമ്മാ ഒന്ന് നുറുക്കിയിട്ടിട്ടുണ്ട് ഇതിലോട്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, മഞ്ഞപ്പൊടി, മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി മതി, മഞ്ഞപ്പൊടി 1/4 ടീസ്പൂൺ, മല്ലിപ്പൊടി 1/4 ടീസ്പൂണോളം, മുളകുപൊടി, കുറച്ച് ഗരം മസാലയും കൂടി ഇട്ട് നമുക്ക് ഈ മട്ടനെ ഒന്ന് ഒരു 2 വിസിലോളം വേണം, 2 വിസിൽ കേൾക്കുന്ന വരുന്നു വെയിറ്റ് ചെയ്യണം. നമുക്ക് ഇങ്ങനെ ഇത്രയും വെച്ച് ഒരു ഇച്ചിരി വെള്ളം കൂടെ, വെള്ളം 1 തുള്ളി ഒഴിച്ചാൽ മതി, 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഈ മട്ടനെ നല്ലതായിട്ട് കുക്ക് ചെയ്തെടുക്കണം. അപ്പം മട്ടൻ കറിക്ക് വഴറ്റാനുള്ള സാധനങ്ങൾ എടുക്കാം. ആദ്യം തന്നെ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ പാൻ ചൂടാകുമ്പോൾ ഒഴിച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് മൂത്ത് വരുമ്പോഴത്തേക്കിനും 1/3 വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. അതിന് 2 ആയിട്ടോ 3 ആയിട്ടോ ഒക്കെ അരിഞ്ഞാൽ മതി. അപ്പം ഈ വെളുത്തുള്ളി മാക്സിമം ഇടുന്നത് ടേസ്റ്റ് കൂട്ടും മട്ടൻ കറിക്ക്. അപ്പം ഞാൻ 3 വെളുത്തുള്ളി, ഫുൾ വെളുത്തുള്ളി എടുത്തിട്ട് 2-3 പീസായിട്ട് അരിഞ്ഞതാണ്. അത് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ അതിലോട്ട് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ 1 കഷ്ണം ഇഞ്ചി, ഇത്രയും കനത്തിലുള്ള 1 കഷ്ണം ഇഞ്ചിയും കൂടെ അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞിട്ടേക്കുന്നത്. ഇത് ചതയ്ക്കുന്നില്ല, ഞാൻ അരിഞ്ഞിടുന്നതേ ഉള്ളൂ. നന്നായിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. അപ്പം വെളുത്തുള്ളി ഇഞ്ചിയും മൂത്ത് വരുമ്പോഴത്തേക്കിന് നമുക്ക് ഉള്ളിയൊക്കെ ഇട്ട് കൊടുത്താൽ മതി. അപ്പം ആദ്യം ഇതിനെ ഒന്ന് മൂപ്പിക്കുക നന്നായിട്ട്. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചി മൂക്കാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി, ഒത്തിരി വെളിച്ചെണ്ണ വേണമെന്നില്ല. നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ, ഇതിൻ്റെ ആ ഒരു പച്ചപ്പൊക്കെ ഒന്ന് മാറി വരട്ടെ. അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം വെളുത്തുള്ളി ഇഞ്ചിയും ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്, അതുകൂടെ നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഒന്ന് സോട്ട് ചെയ്യുക. ഇനി നമുക്ക് ഇടേണ്ടത്, ഞാനിപ്പോൾ ഒരു 250 ഗ്രാമോളം ചെറിയ ഉള്ളി, കൊച്ചുള്ളി അരിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നു. 250 ചെറിയുള്ളിയും 2 ചെറിയ സവാള എടുത്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം ചെറിയുള്ളിയാണ് വാടി വരേണ്ടത്. ചെറിയുള്ളി ഒന്ന് വാടി വന്നിട്ടാണ് സവാള ഇട്ട് വഴറ്റുന്നത്. ചെറിയുള്ളി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പുകൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്, നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്ത് തരാം. അപ്പം കൊച്ചുള്ളി ഒന്ന് നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ കൊച്ചുള്ളി നന്നായിട്ട് വാടി വന്നാൽ മാത്രമേ നമുക്ക് സവാള ഇട്ട് കൊടുക്കാൻ പറ്റത്തുള്ളൂ. കാര്യം കൊച്ചുള്ളി വാടാനാണ് സമയം എടുക്കുന്നത്. ഇപ്പോൾ സവാള പെട്ടെന്ന് വഴുന്ന് കിട്ടിക്കോളും, കൊച്ചുള്ളിക്ക് ഇച്ചിരി സമയം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ ആദ്യം കൊച്ചുള്ളി വഴറ്റിയത്. ഇനി നമുക്ക് 2 ചെറിയ സവാള അരിഞ്ഞ് വെച്ചതും കൂടെ ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. ഇതിനെ നമുക്കിനി നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. സവോളയും ഇനിയും എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് വഴുണ്ട് നല്ല ബ്രൗൺ ഷെയ്ഡ് ആകുന്ന വരെ വഴറ്റണം. ഈ സമയം മട്ടൻ വേവിച്ച് വെച്ചിട്ടുണ്ട്. മട്ടൻ എന്ന് പറയുമ്പം 2 വിസിലാണ് ഇവിടെ എടുത്തത്. അപ്പോൾ ഓരോ മട്ടനും ഓരോ വേവാണ്. ചില സമയം കിട്ടുന്ന മട്ടൻ പെട്ടെന്ന് വേവും, 1 വിസിൽ 2 വിസിലൊക്കെ മതിയാവും. ചില മട്ടൻ ചിലപ്പോൾ നമ്മൾ 4 വിസിലടിച്ചാലും ചിലപ്പോൾ വെന്തെന്ന് വരത്തില്ല. അപ്പോൾ ആദ്യം 2 വിസിൽ അടിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. പിന്നെ തുറന്ന് നോക്കിയിട്ട് വെന്തിട്ടില്ലെങ്കിൽ പിന്നെ 1-2 വിസിലൂടെ എക്സ്ട്രാ അടുപ്പിച്ചാൽ മതി. അപ്പോൾ ആദ്യമേ ഇട്ട് 3-4 വിസിൽ അടിക്കരുത്. 2 വിസിൽ അടുപ്പിച്ചിട്ട് പിന്നെ വെന്തോ നോക്കിയിട്ട് അടുത്ത് വേണമെന്നുണ്ടെങ്കിൽ മാത്രം അടുത്ത വിസിലിന് വേണ്ടിയിട്ട് വെച്ചാൽ മതി. ഇത് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയും സവോളയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം. അപ്പം ഫ്ലെയിം ലോ ആക്കാനായിട്ട് മറക്കരുത്, ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമുക്ക് ഇതിന് ആവശ്യമായിട്ടുള്ള പൊടികളെല്ലാം തന്നെ ചേർത്ത് കൊടുക്കാൻ. അപ്പം ഞാൻ ആദ്യം തന്നെ മഞ്ഞപ്പൊടി 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടി നമ്മൾ ചിക്കൻ സോറി മട്ടൻ വേവിക്കുമ്പോൾ തന്നെ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതിലും 1/4 ടീസ്പൂൺ മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. ഇതിലോട്ട് ഒരു
ഒന്നര ടേബിൾസ്പൂൺ ഓളം മല്ലിപ്പൊടി ഒന്നര ടേബിൾസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് നന്നായിട്ടൊന്ന് പച്ച കുത്തി മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക ഈ പൊടികൾ വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുക്കാൻ കുറവാണെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പൊടി ഒന്ന് മൂപ്പിച്ചിട്ട് വേറൊരു പാനിലോ മറ്റോ ഇട്ട് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചിട്ട് കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുത്താൽ മതി ഇപ്പോൾ നമുക്ക് നോക്കാം ചിലപ്പോൾ ഇത്രയും മതിയായിരിക്കും എക്സ്ട്രാ ഞാൻ ഇടുന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഇൻഗ്രീഡിയൻസിൻ്റെ കൂട്ടത്തിൽ ഇട്ടേക്കാം കറക്റ്റ് ക്വാണ്ടിറ്റി ഇപ്പോൾ ഞാൻ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആയിട്ട് കൊടുത്തേക്കുന്നത് ഒന്ന് മൂക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യേണ്ടി വരും ഒരു ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം ഒരു ടീസ്പൂൺ മുളക് പൊടി ഇട്ട് ഇത് ഈ മസാല ഒന്ന് നല്ലതായിട്ടൊന്ന് മൂത്ത് വന്ന ശേഷം നമ്മൾ ഒരു ചെറിയ മീഡിയം സൈസിലുള്ള തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് മീഡിയം സൈസ് തക്കാളി എടുത്തേക്കും ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ ഇതിനകത്തിൽ ഞാൻ പച്ചമുളക് ചേർത്തിട്ടില്ല ഈ മട്ടൻ കറിക്ക് ഇവിടെ ഞങ്ങൾ മട്ടൻ കറി ഉണ്ടാക്കുമ്പോൾ പച്ചമുളക് ചേർക്കാറില്ല ഈ തക്കാളി ഇതിൽ കിടന്ന് നല്ലതായിട്ടൊന്ന് വെന്തുടഞ്ഞു വരണം അതുവരെ നമുക്കൊന്നും കൂടെ ഒന്ന് ഇതിനെ ഒന്ന് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കാം ഇതിപ്പോൾ ഓൾറെഡി കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന മട്ടൻ ഇതിപ്പോൾ രണ്ട് വിസിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്ത് ഞാൻ ഒന്ന് രണ്ട് ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്ത് ഞാൻ പറയാം വിട്ടുപോയതാണ് ഒന്നുകൂടെ ഞാൻ പറയാം മട്ടൻ ഇത് മുക്കാൽ കിലോ മട്ടൻ എടുത്തിട്ടുണ്ട് മട്ടനകത്തിലോട്ട് കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി കാൽ ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ ഗരം മസാല ഇത്ര ഇട്ടിട്ടുണ്ട് പിന്നെ കൂടാതെ ഏലക്ക മൂന്ന് ചെറിയ ഏലക്ക ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് ഗ്രാമ്പൂ ഇട്ടിട്ടുണ്ട് രണ്ട് മൂന്ന് കുരുമുളക് കുറച്ച് കറിവേപ്പില കുറച്ച് ഒരു മൂന്ന് വെളുത്തുള്ളി അല്ലി രണ്ട് മൂന്ന് കഷ്ണം ഇഞ്ചി ഇത്രയും ഇട്ട് ഒരു കാർ ഗ്ലാസ് വെള്ളവും കൂടെ വെള്ളം ആഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു ഇപ്പോൾ ഓൾറെഡി തന്നെ ഇത്രയും മട്ടനിൽ തന്നെ വെള്ളം ഉണ്ടായിരുന്നു എന്നാലും ഞാൻ കാൽ ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ച് ഒരു രണ്ട് വിസിൽ കേപ്പിച്ച് വെച്ചിരിക്കുന്ന മട്ടനാണിത് അപ്പം ഞാൻ കുക്കറിൽ തന്നെയാണ് മട്ടൻ കറി വെക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇനിയും നമ്മളിപ്പം വഴറ്റി വെച്ചിരിക്കുന്ന മസാലയും കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഇത് ആ മട്ടനിലോട്ട് കുക്ക് ചെയ്ത മട്ടനിലോട്ട് ഞാൻ വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളി സവാള തക്കാളി എല്ലാം കൂടെ വഴറ്റി വെച്ചിരിക്കുന്ന മസാലയും കൂടി ഇതിൻ്റെ കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൽ ഇനി ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല പൗഡറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം ഗരം മസാല ആഡ് ചെയ്തില്ലായിരുന്നു ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഗരം മസാല ആഡ് ചെയ്ത് കൊടുക്കുകയാണ് പിന്നെ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഒരു കാൽ ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുകയാണ് ശേഷം നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഞാൻ കുക്കറിൽ തന്നെ കുക്ക് ചെയ്യുകയാണേ ഇത് വെളിയിൽ വെച്ച് വേണേൽ പാനിലും കുക്ക് ചെയ്യാം പക്ഷെ കുക്കറിൽ കുക്ക് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അതിൻ്റെ ആ മട്ടൻ്റെ മണവും എല്ലാം ആ ആവിൽ തന്നെ നിന്നോളും ഇതിനെ ഞാനിനിയും കുക്കറിൻ്റെ വെയിറ്റ് വെക്കാതെ അടച്ച് വെക്കാൻ പോകണം വെയിറ്റ് ഒന്ന് മാറ്റിയിട്ട് കുക്കർ അടച്ച് വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്നും കൂടെ കുക്ക് ചെയ്യുകയാണ് വേണമെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി എന്നോട് ഇട്ട് കൊടുക്കാം അവസാനമായിട്ട് ഇനി കിടന്ന് കുക്ക് ചെയ്ത് അതിൻ്റെയൊക്കെ ടേസ്റ്റ് നന്നായിട്ട് ഇറങ്ങിക്കോളും ഇനി ഞാൻ അടച്ച് വെച്ച് തന്നെ വെയിറ്റ് വെക്കാതെ തന്നെ വെച്ച് കുക്ക് ചെയ്യുകയാണ് ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിനി കുക്കർ ഒന്ന് തുറന്നു നോക്കാം ആ മട്ടൻ കറി റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ സമയത്ത് ടേസ്റ്റ് നോക്കാം ഉപ്പോ എരിയോ എന്തെങ്കിലും മസാലയിലൊക്കെ കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് തന്നെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കറക്റ്റ് ആയിട്ടുണ്ട് അപ്പോൾ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോൾ കുറവുണ്ടെങ്കിൽ പൊടികളൊക്കെ ഒന്ന് ചൂടാക്കിയിട്ട് കറിയിലോട്ട് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ചൂടാക്കാതെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പച്ച ചൊവ കറിയിൽ കാണും ഇതിപ്പോൾ കറക്റ്റ് ആണ് അപ്പോൾ സൂപ്പറായിട്ടുണ്ട്